നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മിനിഞ്ഞാന്നാണ്. ഈ മിനിഞ്ഞാന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മുഖ്യധാര മാധ്യമങ്ങളിലുമൊക്കെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ്. വഴിയെ പോകുന്നവരും ഈ പല രംഗത്തും പ്രവർത്തിക്കുന്നവരുമൊക്കെ ഇതേക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര്, അതിൽ സത്യമാണോ അസത്യമാണോ എന്നൊന്നും നോക്കാതെ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് നടൻ മോഹൻലാലിൻ്റെതാണ്. മോഹൻലാലാണ് ഇക്കാര്യത്തിൽ ഈ പറയുന്ന ശക്തികളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു 15 അംഗ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് മോഹൻലാലാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല പ്രചാരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യമായല്ല മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ BJP ചായ്വുണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ള ഒരു ആരോപണവും അതിനുശേഷം അദ്ദേഹം കമ്മികളുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ നേരിട്ട സൈബർ ആക്രമണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ റിപ്പോർട്ട് വരുന്നതിൻ്റെ തലേദിവസമോ അന്നോ മറ്റോ പനി ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡിസ്ചാർജായി. ഇന്നലെ അങ്കമാലിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ സമ്മർദ്ദം, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് മോഹൻലാൽ ടെൻഷൻ വർദ്ധിച്ച് ആശുപത്രിയിലായത് എന്നൊക്കെയുള്ള ഒരു പ്രചാരണങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ വരുന്ന വേറൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ നടൻ മോഹൻലാലിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പിന്നീട് അതേക്കുറിച്ച് ഒരു ചർച്ചകളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിശദീകരണങ്ങളോ ഒന്നുമില്ലാതെ ആരും അതേക്കുറിച്ച് പറഞ്ഞില്ല, മോഹൻലാലും പറഞ്ഞില്ല. പക്ഷേ സജീവമായി തന്നെ പാർട്ടി തലങ്ങളിലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും പുറത്തുമൊക്കെ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മോഹൻലാലാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ നടന്നിരുന്നു. അത് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിശബ്ദതയുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു BJP സ്ഥാനാർത്ഥിയായി തന്നെ വരും എന്നതൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മോഹൻലാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ മോഹൻലാൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി വരും എന്നു തന്നെ പലരും കണക്കുകൂട്ടി. എന്നാൽ മോഹൻലാൽ പിന്നീട് ഇതേക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യം, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരാത്ത 66 പേജിനുള്ളിൽ മോഹൻലാലിൻ്റെ പേരുണ്ടോ? ഇനി പേരുണ്ടെങ്കിൽ തന്നെ അത് ഈ പറയുന്ന ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ഒരു വിഷയം, ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന്, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയം ഇവിടെ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ അത്തരത്തിലൊരു വിശദീകരണം നൽകാത്തത്? പിന്നീട് ഒരിക്കൽ പോലും മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായില്ലെന്നോ, അതായത് BJP സ്ഥാനാർത്ഥിയായി താൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ലെന്ന് പോലും മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടില്ല. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുപക്ഷെ മോഹൻലാലിനെ ആയിരിക്കാം BJP സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് എന്നാണ്. കാരണം മോഹൻലാലിന് നരേന്ദ്രമോദിയുമായും അതുപോലെ BJP ഒക്കെയുള്ള ഒരു അടുപ്പം, അദ്ദേഹം ഒരു സംഘപരിവാർക്കാരനാണെന്നൊക്കെയാണ് സുഡാപ്പികളും കമ്മികളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ വ്യക്തമായിട്ടൊന്നും ഇതുവരെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ പോലും മോഹൻലാലിന് ഈ ഒരു പരിവേഷമാണ് ഇവരൊക്കെ ചാർത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും, അതിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് പുറത്തുവിടും എന്ന് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയം ഇവിടെ ന്യായമായും ഉയരുന്നുണ്ട്. ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഉണ്ണി മുകുന്ദനെ പോലെയുള്ള സംഘപരിവാർ ചായ്വുള്ള മറ്റു നടന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ മൊഴികളുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രചാരണമൊക്കെ കേരളത്തിൽ നടക്കുമോ, അല്ലെങ്കിൽ ഇതുപോലുള്ള സൈബർ ഗ്രൂപ്പുകളിലൊക്കെ സുഡാപ്പി അന്തം കമ്മി ഗ്രൂപ്പുകളിലൊക്കെ നടക്കുമോ എന്നുള്ള കാര്യവും ഇനി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ BJP ചായ്വ് കാണിക്കുന്ന എല്ലാവരെയും ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ നടത്തി അവരെ അതിൽ നിന്ന് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളായി കണ്ടുവരുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മോഹൻലാലിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം പിന്തിരിഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം അതേക്കുറിച്ച് നിശബ്ദത പാലിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കാതെ വയ്യ.